ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, എനിക്കിപ്പോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തത് ഇപ്പൊ ഡെലിവറി ആയതേ ഉള്ളൂ. അപ്പോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, ഇത്ര ഇത് എവിടെ നിന്നാണ് ഡ്രസ്സ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പൊ ഞാൻ പറയും, ഫ്ലിപ്കാർട്ട്, ആമസോമോ, ഓൺലൈൻ ഷോപ്പിംഗിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് നല്ലതാണോ, ക്വാളിറ്റി ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലത് ക്വാളിറ്റി ഉള്ളതായിരിക്കും, ചിലത് ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കും. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. ചിലത് നമ്മൾ അതിൻ്റെ കമൻസ് നോക്കുമ്പോൾ ഗുഡ് ക്വാളിറ്റി, ഗുഡ് മെറ്റീരിയൽസ് ഒക്കെ കാണിക്കും. അപ്പോൾ പക്ഷെ നമ്മളത് ഓർഡർ ചെയ്ത് വരുത്തുമ്പോൾ ചില ഡ്രസ്സിന് ക്വാളിറ്റി ഇല്ലാത്തതുമായിരിക്കാം. അപ്പോൾ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണിച്ച് തന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെ അതൊന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് നോക്കാം ക്വാളിറ്റി ഉള്ളതാണോ ക്വാളിറ്റി ഇല്ലാത്തതാണോ എന്നൊക്കെ. ഞാൻ ഇതുവരെ ഓർഡർ ചെയ്തതിൽ ഒന്ന് രണ്ട് ഡ്രസ്സ്, പൊന്നൂസിന് ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സും, എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത ഒരു ടോപ്പും, എനിക്ക് ഞാൻ ഒരു കോട്ടൺ ടോപ്പാണ് ഓർഡർ ചെയ്തത്, പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ അത് ഷിഫോണിൻ്റെ ഒരു ടോപ്പായിരുന്നു. അപ്പോൾ ആ അങ്ങനെയുള്ള രണ്ട് ഡ്രസ്സ് എനിക്ക് ക്വാളിറ്റി കുറഞ്ഞതായിരുന്നു. അതല്ലാതെ ബാക്കി ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എനിക്ക് നല്ലത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്ന ഐറ്റംസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, നമുക്ക് നോക്കാം. പക്ഷേ അതിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യൂ, ബാക്കി സംഭവങ്ങൾ ഓരോരോ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് കാണിക്കണമല്ലോ. അപ്പോൾ ഓരോരോ വീഡിയോയിൽ ഞാൻ അൺബോക്സിങ് ചെയ്ത് അതെല്ലാം തുറന്ന് നോക്കി നമുക്ക് അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുന്ന വീഡിയോയും ഞാൻ അതിലെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാ, ഇത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നാല് ഐറ്റംസാണ് ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഒരെണ്ണമാണ് നമ്മളിന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി തുറന്ന് നോക്കിക്കഴിഞ്ഞു. ഇതാ ബാക്കിയെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് പൊന്നൂസിൻ്റെ ഒരു ഡ്രസ്സാണ്. ഇത് കൊണ്ടുവന്നപ്പോൾ ആദ്യം ഞാനൊന്ന് ഓർഡർ ചെയ്തതിന് ശേഷം അത് ഓർഡർ ആയില്ല എന്ന് കരുതി രണ്ടാമതും ഞാനൊന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ഡെലിവറി ബോയ് പറഞ്ഞു രണ്ടും ഒരേ മെറ്റീരിയലാണ്, ഒരേ ഐറ്റം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടി, രണ്ടു വട്ടം ഓർഡർ ആയതാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് തുറന്ന് നോക്കിയത്. അപ്പോൾ ഇത് പൊന്നൂസിൻ്റെ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഞാനിത് തുറന്ന് കാണിക്കാം. എന്നിട്ട് പൊന്നൂസിനെ ഇട്ട് നോക്കി നമുക്കൊരു സുന്ദരി കുട്ടി ആക്കിയതിന് ശേഷം നമുക്കൊന്ന് രണ്ട് പിക്കൊക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് അപ്രധാനമായിട്ട് കാണുന്ന ബെൽ ബട്ടനോട് ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ. ഇതൊരു മോഡേൺ ടോപ്പ് ഡ്രസ്സ്, പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഇത് തന്നെ പാൻറ്, പിന്നെ ഹെയർ ബാൻഡ്, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടും എലാസ്റ്റിക് വരുന്നുണ്ട്, താഴെ ഭാഗത്തായിട്ടും എലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് എന്തായാലും ഒരു മോഡേൺ ലുക്കിലൊക്കെ ഒരുക്കുന്നതായിരിക്കും എപ്പോഴും രസം. അപ്പോൾ നമുക്ക് ഈ പാൻറ്റും ഈ ഡ്രസ്സും ഈ ഹെയർ ബോയും ബാൻഡും വെച്ചിട്ട് നമ്മുടെ പൊന്നൂസിനെ ഒരു സുന്ദരി കുട്ടി ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. അപ്പോൾ പൊന്നൂസിന് ഈ ഡ്രസ്സ് ചേരുന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല തുണിയാണ്, കോട്ടൺ തുണിയാണ് വരുന്നത്, കോട്ടൺ ആണ്. ഇപ്പോൾ കോട്ടൺ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് കോട്ടൺ ആണ് നല്ലത്, കാരണം എന്ന് വെച്ചാൽ ചൂട് കുറയാൻ കോട്ടൺ ഡ്രസ്സ് തന്നെയാണ് നല്ലത്. ഇപ്പോൾ കോട്ടൺ ആണ്, എന്തായാലും കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ തുണി നോക്കുമ്പോൾ എനിക്ക് ക്വാളിറ്റി ഉള്ളതായിട്ടാണ്, നല്ല ക്വാളിറ്റി തുണിയായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 895 രൂപയാണ്, 30 രൂപ നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ ചാർജും ബാക്കി ഈ ഡ്രസ്സിൻ്റെ ചാർജും ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സിമ്പിൾ ഡ്രസ്സായിട്ട് തോന്നുമെങ്കിലും ഇടുമ്പോൾ അതിൻ്റെ ഒരു ലുക്കും അതിൻ്റെ ഒരു മോഡലും നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഇട്ട് കാണിക്കാം. ഇങ്ങനെ നമ്മൾ കാണിക്കുന്നതിലും നല്ലത് കുഞ്ഞിനെ ഇടിയിപ്പിച്ച് ഒരുക്കി നിർത്തി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പൊന്നൂസിനെ ഒരുക്കാം.
ന്യൂസിനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് സുന്ദരി കുട്ടിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊന്നൂസിനെ ഒന്ന് മുഖമൊക്കെ ഒന്ന് സുന്ദരിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഹൈബ്രോ ഒക്കെ എഴുതി കൺമിഷയൊക്കെ വരച്ച് സുന്ദരിയാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഫോട്ടോ ആ ഒരു ബോയൊക്കെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ലാസ്റ്റ് നിങ്ങളെ കാണിക്കാം. സുന്ദരി കുട്ടിയാക്കി എടുക്കാം. ഒരുങ്ങാതിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വല്ലാത്ത സംഭവമാണ്. അതിൻ്റെ ഇടയിൽ തന്നെ പൊന്നൂസ് കളിക്കാൻ പോയി. അപ്പൊ കുറേ അങ്ങ് വിയർത്തിട്ടുണ്ട്. അതെങ്ങാതിരുന്നാലും ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റൂ കൺമിഷ്. ഇനി നമുക്ക് കൺമിഷിന്റെ ഹെയർ ബാൻഡ് വെച്ചു. ഇതാണ് നമ്മൾ മുടി ചീവി കൊടുത്താണോ കുഴപ്പമെന്ന് വെച്ചാല് അവൾ അതെടുത്ത് ഫ്രണ്ടിലോട്ട് ഇടും. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മാറ്റി ഇടും. സുന്ദരിയായല്ലോ. ബ്രേസ്ലെറ്റൂടെ ഇട്ട് കൊടുക്കാം. അത് മോചനം വരുന്ന കേട്ടോ. കയ്യാഞ്ചേ. പിന്നെ നമുക്ക് പൊന്നൂസിന്റെ ഫോട്ടോസ് എടുക്കാം. അപ്പൊ നമ്മുടെ പൊന്നൂസ് നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മള് പൊന്നൂസിനെ വെച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോവാണ്. അപ്പൊ ചില ഡ്രസ്സുകൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്ക് അത്ര ഫോട്ടോസിൽ കാണുമ്പോൾ അത്ര ചേരില്ലെന്ന്. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നല്ല സ്റ്റൈലായിരിക്കും. അത് പൊന്നൂസിനെ നല്ലതായിട്ട് ചേരുന്നുണ്ട്. നല്ല രസമുണ്ട്. ബോയൊക്കെ വെച്ചിട്ടപ്പോഴത്തേക്ക് കുട്ടി സുന്ദരിയായിട്ടുണ്ട് ഇല്ലയോ. നമ്മുടെ പൊന്നൂസിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ്. പൊന്നൂസ് അല്ലാത്തപ്പോൾ നല്ല അടിച്ചിരിക്കും, പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ചില നേരത്ത് അവൾ ചിരിക്കത്തില്ല. ഇപ്പൊ പൊന്നൂസിന് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ ഡ്രസ്സല്ലേ. അപ്പൊ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ മാല വേണ്ട എന്ന് കരുതിയിട്ടാണ് വേറെ മാല പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കാഞ്ഞത്. നല്ല ചിരിക്കും പൊന്നൂസേ. സാധാരണ രീതിയിൽ മോൻ ചിരിക്കുന്ന പോലെ ചിരിക്കേ. ആ സൂപ്പർ സൂപ്പർ. ചിരിച്ചേ പൊന്നൂസേ, നന്നായിട്ട് ചിരിച്ചേ. ഓ പൊന്നൂസ് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ ചില ഡ്രസ്സുകൾ അങ്ങനെയാണ്, നമ്മൾ കാണുമ്പോൾ വലിയ ഭംഗിയാണതല്ല. പക്ഷേ പൊന്നൂസേ നോക്ക്, പക്ഷെ അവർക്കത് ഇട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. അപ്പോ ഓക്കേ, നമ്മുടെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ പൊന്നൂസിൻ്റെ ഡ്രസ്സും പൊന്നൂസിനെയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.